ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലുലുമോളിലോട്ടാണ് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ കുറച്ച് പേരുള്ളത് കാരണം ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഇതെൻ്റെ ഒരു മൂത്തച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് താത്തയുണ്ട്. താഴത്തുള്ള വീട്ടിൽ നിന്ന് മൂത്ത മൂത്തച്ചിയും അവരുടെ മക്കളും ആണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഇന്ന് മാളിലോട്ട് പോകുന്നത്. ഇത് എൻ്റെ മൂത്തച്ചിയുടെ മോളെ മോനാണ്. നല്ല സുന്ദര മോനാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. നീസു ബേബിയാണ് കേട്ടോ. നമ്മൾ നീസു മോനെ എന്നാണ് വിളിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറി ഇതാ യാത്ര തുടർന്നു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലുലുമാള ഓപ്പൺ ആയ സമയത്ത് തന്നെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവരും പോയി പോയി ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയ പോലെ. പിന്നെ ഒന്ന് ആൾ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആൾ തിരക്ക് എന്തായാലും കഴിയുമെന്ന് തോന്നുന്നില്ല. രാത്രിയായാലും പകലായാലും അത്യാവശ്യം തിരക്കൊക്കെ ലുലുമാളിലുണ്ട് കേട്ടോ. നമ്മൾ രാത്രി പോയത് കാരണമാണോ അറിയില്ല, നമുക്ക് ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല. വേഗം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ലുലുമാളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോയി നോക്കാം. ഫാമിലി എല്ലാവരെയും കൂട്ടി ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. അത്രമാത്രമേ ഈ ഒരു വ്ളോഗിലുള്ളൂ കേട്ടോ. നമ്മൾ പർച്ചേസിങ്ങും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഇറങ്ങിയത്. ജസ്റ്റ് നമ്മളൊന്ന് ലുലുമാളൊന്ന് കാണുക, വീട്ടിലേക്ക് പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. വന്ന സ്ഥിതിക്ക് നമ്മളേതായാലും ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഭയങ്കര റഷായിരുന്നു കേട്ടോ. നമ്മളതുകൊണ്ട് അതിൻ്റെ ഉള്ളോട്ട് കയറിയിട്ടില്ല. പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അത് പറയാതെ വയ്യ, അത്രയും നല്ലൊരു അടിപൊളിയാണ്. അതിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ എല്ലാ കളക്ഷനും ഉണ്ട് കേട്ടോ. എല്ലാം മൊത്തത്തിലുള്ള കളക്ഷൻ ഉണ്ട്. കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇറങ്ങാൻ തോന്നില്ല. അതൊരു വേറെ ലോകം തന്നെ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഒക്കെ നോക്കി. പക്ഷേ ഭയങ്കര റേറ്റ് കാരണം ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. റേറ്റ് കുറഞ്ഞ കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയുള്ളത് തന്നെ ആയിരുന്നു, പക്ഷേ അതിൻ്റെ കളക്ഷൻ കുറവായിരുന്നു. സാധനം തീർന്നതാണ്, കളക്ഷൻ കഴിഞ്ഞതാണ് അവർ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ നോക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ഡ്രസ്സിൻ്റെ ആ ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കയറി കണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. അവിടെ തന്നെ ആയിരുന്നു പ്ലേ ഏരിയയും കൂടി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് എന്തായാലും അടിപൊളിയാണ്, അത്യാവശ്യം പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്നു, ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇരുന്നു, കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കണ്ടേ. വന്ന സ്ഥിതിക്ക് വലിയ ഹെവി ആയിട്ടൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമായിരുന്നു കേട്ടോ ഈ ലുലുമാളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഗുൽഫി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെ ആ ചില്ലർ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക,
കൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എന്നെ വിളി ചെയ്തിടാം. ലുലുമാളിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് കേട്ടോ ഈ ലുലുമാളിലോട്ട് വരാൻ. അടിപൊളി ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളി കാഴ്ച തന്നെയാണ് ഈ ഒരു ലുലുമാള് കാണാനായിട്ട്. പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വരാത്തവരെന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോളി കാലിക്കറ്റ് ലുലുമാള്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ചേട്ടാ.